ഈ വഴിയോരത്തെ കാഴ്ചകൾ, അതായത് തിരുവാഭരണ ഘോഷയാത്ര പോകുമ്പോൾ അകമ്പടി പോകുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്, ആരൊക്കെയാണ്, ആ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പകർത്തി തരുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ വഴിയോരത്ത് അന്നദാനം കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് തന്നെ പോകാം. നിങ്ങൾക്ക് എല്ലാ വർഷവും വന്ന് പ്രസാദം കഴിക്കുന്നതാണോ? കടലയും തൈര് സാദവും. ഒരു സ്വീറ്റ് കൂടി കണ്ടല്ലോ. അതായത് പ്രായം വളരെ ചെറുതാണ്, പക്ഷെ സ്വാമിയുടെ വലിയൊരു ഭക്തനാ. ആ നമസ്തേ. ഇതാണ് ഞാൻ പറഞ്ഞ അന്നദാനം. എടാ എല്ലാവർക്കും സ്വാമി ശരണം. തമ്പുരാനെ, സന്തോഷത്തിൽ തന്നെയല്ലേ ഈ മണ്ഡലകാലം പൊക്കോണ്ടിരിക്കുന്നേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എല്ലാവരുടെ മുഖത്ത് ആ ഒരു ചൈതന്യം കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും തമ്പുരാന്റെ മുഖത്തുള്ള ആ ചൈതന്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ വിശേഷങ്ങൾ പറയണ്ട, എല്ലാവരും വിഷമിച്ചൊരു വർഷമാണ് കണ്ടത്. എന്തായാലും ഈ മണ്ഡലകാലത്തിന്റെ ആ ഒരു പുണ്യം എല്ലാവരുടെ മുഹത്വം കാണാനുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങളിലെല്ലാം തമിഴ്നാടിൽ നിന്നുള്ള ഒരു മെഡിക്കൽ സംഘം, തമിഴ്നാടിൽ നിന്നുള്ള ഒരു മെഡിക്കൽ സംഘം ഇതിനെ അനുഗമിച്ച് കൂടെ പോകുന്നുണ്ടാവും. ഇവരെല്ലാം വർഷങ്ങളായി തിരുവാഭരണ ഘോഷയാത്ര അനുഗമിക്കുന്നവരാണ്. ഇതാണ് ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നും ഒരു സംഘം മെഡിക്കൽ സ്വാമിമാർ എന്ന് വേണം പറയാം. ഡോക്ടർമാർ തന്നെയാണ്, പക്ഷെ അവരിപ്പോൾ സ്വാമിമാരാണ്. ഈ തിരുവാഭരണം ഘോഷയാത്രയായി കൊണ്ടുപോകും. സ്വാമി, ഏകദേശം എത്ര വർഷത്തോളമായി ഈ ഒരു സേവനം? സ്വാമി ശരണം. ഞാൻ കേട്ടപ്പോ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. എന്തായാലും എല്ലാവരോടും സ്വാമി ശരണം. എന്തായാലും ഒന്ന് പറയാമോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്? ഞങ്ങള് തമിഴ്നാട് അയ്യപ്പ മെഡിക്കൽ മിഷൻ ആൻഡ് ചാരിറ്റീസ്, ചെന്നൈ ബേസ്ഡ് രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആണ്. 20 വർഷമായിട്ട് ഞങ്ങള് തിരുവാഭരണത്തിന് വേണ്ടി മെഡിക്കൽ സർവീസും. 20 വർഷം? 20 വർഷം. ഇത് 20-ാമത്തെ വർഷമാണ്. ഇത് 20-ാമത്തെ വർഷം. ഞങ്ങളുടെ ഗുരുസ്വാമി വൈദ്യനാഥ സ്വാമിയാണ്, ധനലക്ഷ്മി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളൊക്കെ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അന്നദാനം മെഡിക്കൽ സർവീസ് മെയിനായിട്ട് പറഞ്ഞാൽ തിരുവാഭരണം അകമ്പടി റോയൽ ഫാമിലി, പിന്നെ പോലീസ്, തിരുവാഭരണ ഗുരുസ്വാമികൾക്ക് ഇവർക്ക് പ്രധാനപ്പെട്ട് അവർക്ക് അന്നദാനം, പിന്നെ മെഡിക്കൽ സർവീസ്. അതല്ലാതെ 15,000-20,000 പേർക്ക് ഞങ്ങൾ അന്നദാനം ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസ്. വളരെ സന്തോഷം. ഇതാണ് നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞ തമിഴ്നാട് നിന്നും വരുന്ന, അതായത് ഈ തിരുവാഭരണം കൊണ്ടുപോകുന്ന അയ്യപ്പന്മാരുടെ പാദങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം തമിഴ്നാട് അയ്യപ്പ മെഡിക്കൽ മിഷൻ ആൻഡ് ചാരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഘം തന്നെ. അവർ 20 കൊല്ലമായാണ് ഈ ഒരു സേവന പ്രവർത്തനവുമായി ഈ ഒരു തിരുവാഭരണ ഘോഷയാത്രയിൽ അവർ പങ്കെടുക്കുന്നത്.